ഗൈസ്, ഞാൻ ഇത്രയും ത്യാഗം ചെയ്തു, അതുകൊണ്ടൊന്നും സബ്സ്ക്രൈബ് ചെയ്യൂ ഗൈസ്. ഓക്കെ, ആ കൊന്ന ഇതൊക്കെ ഇളകി വന്നു. ആ ഇവിടെ വെച്ച് ഇവിടെ വെച്ചിട്ടുണ്ട്. ഓക്കെ, ഓർക്കുമ്പോഴത്തേക്കും അദ്ദേഹം ആ വീഡിയോയിൽ ഇട്ടിരിക്കുന്ന ഡിസ്ക്രിപ്ഷൻ, ടൈറ്റിൽ, തംബ്നെയിൽ, അതുപോലെ തന്നെ ടാഗ്, ഇതെല്ലാം നമുക്ക് അതിനകത്ത് എടുക്കാൻ പറ്റും. കാരണം നമ്മൾ അല്ലാതെ ഇയാളുമായിട്ട് ഒരു പെയ്ഡ് പ്രൊമോഷനോ എനിക്ക് ഇല്ല ഗൈസ്. എന്നെ പെയ്ഡ് പ്രൊമോഷൻ ചെയ്യാൻ എനിക്ക് എന്നെ ആരില്ല, കണ്ടിട്ട് ആർക്കെങ്കിലും തോന്നുന്നു, ആർക്കെങ്കിലും തോന്നും. നമ്മൾ ആ വീഡിയോയെ കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം അതിനകത്ത് മനസ്സിലാക്കണം. പക്ഷെ അത് വളരെ ചെറുതായിരിക്കും കൊടുക്കുക, അല്ലാതെ ഒരു വലിയ ഡിസ്ക്രിപ്ഷൻ അതിന് എഴുതി വെക്കരുത് ഗൈസ്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇനി ഇവിടെ പറയാൻ പോകുന്ന കാര്യം എന്തുവാന്ന് ഞാൻ മറന്നില്ലായിരുന്നു. നിങ്ങളെ യൂട്യൂബ് ചാനലിൽ എങ്ങനെ വ്യൂസ് കൂട്ടാം? നിങ്ങൾക്ക് കുറെ നാളായി നിങ്ങൾ വീഡിയോ ചെയ്യുന്നുണ്ടോ, എന്നിട്ട് നിങ്ങൾക്ക് വ്യൂസ് കിട്ടുന്നില്ല? നിങ്ങളുടെ വീഡിയോസ് ഏകദേശം 100 അപ്ലോഡ് നിങ്ങളുടെ വീഡിയോയിനകത്ത് എത്തിയിട്ടുണ്ട്, പക്ഷെ നിങ്ങൾക്ക് ഒരു വ്യൂസും കിട്ടുന്നില്ല. കാരണം എന്ത്? ഈ കാര്യങ്ങൾ നിങ്ങൾ ചെയ്തിട്ടില്ല, അതുകൊണ്ടാണ് നിങ്ങൾക്ക് ആ വ്യൂസ് കിട്ടാത്തത്. ഇന്ന് നിങ്ങൾ ഈ വീഡിയോ ഫുള്ളായി സ്കിപ്പ് ചെയ്യാതെ കാണുക ഗൈസ്. നിങ്ങൾക്ക് റീച്ച് അങ്ങനെ അറ്റത്തെത്തിച്ചേരാൻ ഗൈസ് നിങ്ങൾക്ക് ടൺ കണക്കിന്, എല്ലാരും മില്യൺസ് ആണ് പറയുന്നത്, ഞാൻ ടണ്ണാണ് ഗൈസ് പറയുന്നത്, ടൺ കണക്കിന് വ്യൂസ് നിങ്ങൾക്ക് കിട്ടും ഗൈസ്. അതിനു മുമ്പ് നിങ്ങൾ എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. ഇപ്പോഴും 546 സബ്സ്ക്രൈബേഴ്സേ ഉള്ളൂ ഗൈസ്. ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഗൈസ്, സപ്പോർട്ട് ചെയ്ത് നിങ്ങൾ എന്നെ 1 മില്യൺ ആക്കുക ഗൈസ്. ഞാൻ നിങ്ങൾക്ക് ഗിവ് അവേ ഒക്കെ തരാം ഗൈസ്, പെട്ടെന്ന് ആവട്ടെ ഗൈസ്, തിരിച്ച് പൊട്ടിയിരിക്ക ഗൈസ്. അപ്പൊ ഓക്കെ, ഞാൻ നോർമൽ ആയിട്ടുണ്ട് ഗൈസ്. അപ്പൊ നമ്മൾ വീഡിയോ ആയിട്ട് നേരെ കിടക്കുകയാണ് ഗൈസ്. ഓക്കെ, അതിന്റെ തട്ട് നിങ്ങൾ വിചാരിക്കും ഇവിടെ മോണിറ്ററൊക്കെ ഉണ്ടോ, മോണിറ്റർ ഒന്നുമില്ല, ഇത് മാത്രമേ ഉള്ളൂ. ഞാൻ ഇവിടുന്ന് അച്ചു മറ്റു കൊണ്ടുപോയി. ഓക്കെ, അപ്പോൾ വീട്ടിലോട്ട് നേരെ എത്തുകയാണ്. ഫസ്റ്റ് പോയിന്റ് ആയിട്ട് ഞാൻ പറയുന്നത് പ്ലേലിസ്റ്റുകൾ ഉണ്ടാക്കുക ഗൈസ്. പ്ലേലിസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്കും എല്ലാവരും വിചാരിക്കും നമ്മളെ വാച്ച് ലേറ്റർ എന്ന്, സേവ് ടു വാച്ച് ലേറ്റർ. അങ്ങനല്ല, നമ്മളെ ചാനലിൽ നമ്മൾ ഉപയോഗിക്കുന്ന, എൻ്റെ ചാനൽ ഇപ്പോൾ എ കെ ടി വിവോയ്ക്കാണെങ്കിൽ എ കെ ടി ടി വിവോ എന്ന ചാനലിൽ ഒരു പ്ലേലിസ്റ്റ് ഉണ്ടാക്കിയിരിക്കണം. പ്ലേലിസ്റ്റ് വഴിയാണ് നമ്മൾക്ക് ഫസ്റ്റ് വ്യൂസ് കിട്ടുന്നത്. 2022 യൂട്യൂബ് അൽഗോരിതത്തിൽ അത് പറയുന്നുണ്ട് ഗൈസ്. അതുകൊണ്ട് അത് എനിക്കത് വഴി വ്യൂസ് കിട്ടിയിട്ടുണ്ട് ഗൈസ്. അതിനുവേണ്ടി ഇപ്പോൾ നിങ്ങൾ ചാനലിനകത്ത് ഇപ്പോൾ പറയാൻ പോകും, ഹലോ ഗൈസ്, അവിടെ കുറച്ച് നോയ്സ് വന്നു, അപ്പോൾ നമ്മളെ വീഡിയോ അത് ഒന്നും കുളമാക്കാതിരിക്കാൻ വേണ്ടി ഞാനൊന്ന് നിർത്തി വെച്ചിരുന്നു. അപ്പോഴത്തേക്ക് അങ്ങ് ലൈറ്റൊക്കെ പോയി, അന്ന് ഡാർക്കായിട്ടുണ്ട്. അതൊന്ന് സാധാരണ ശ്രമിച്ചുകൊള്ളുക ഗൈസ്. അവരുടെ വീഡിയോക്ക് ഇടാൻ വേണ്ടിയാണ് ഗൈസ് ഞാൻ ഇത്രയും ത്യാഗം ചെയ്തത്. അതുകൊണ്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. ഓക്കെ, ആ കൊണ്ണ ഇതൊക്കെ ഇളകി വന്നു. ആ ഇവിടെ വെച്ച് ഇല്ലെങ്കിൽ ഇവിടെ വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ വീഡിയോയിലേക്ക് നമ്മൾ കടക്കുകയാണ് ഗൈസ്. എന്തൊക്കെയാണ് നമ്മളിപ്പോൾ എഡിറ്റിംഗ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ, എഡിറ്റിങ്ങിനെ കുറിച്ച്, ഫിക്സ് ആയിട്ട് ഇപ്പോൾ എഡിറ്റ് ചെയ്തിരിക്കുന്ന ഒരു വീഡിയോ കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞുതരാം. അതിനായിട്ട് ബന്ധപ്പെട്ടൊന്ന് നമ്മളൊന്ന് സെർച്ച് ചെയ്യുക ഗൈസ്. നമ്മളെ യൂട്യൂബിലൊന്ന് സെർച്ച് ചെയ്യുക. സെർച്ച് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഇഷ്ടം പോലെ വീഡിയോസ് അതിനകത്ത് കാണിക്കുന്നതായിരിക്കും. ഏതാണ്ട് മില്യൺസ് ആയിരിക്കും അതിനകത്തുള്ള വ്യൂസ്. അതാ ഇപ്പോൾ ഞാൻ സെർച്ച് ചെയ്ത് നോക്കിയതാണ്, നമ്മളെ ഫിക്സ് ആയിട്ട് എഡിറ്റിങ്ങിനൊന്ന് ജസ്റ്റ് ഒന്ന് യൂട്യൂബ് സെർച്ച് ചെയ്തോളൂ. മില്യൺസ് ഓഫ് വ്യൂസ് ഉള്ള വീഡിയോസാണ് ഞാനത് കാണിച്ചിരിക്കുന്നത്. ഒരു രക്ഷയില്ലാത്ത വ്യൂസ് ആണ്. അതുകൊണ്ട് നിങ്ങൾ അങ്ങനത്തെ ഉള്ള വീഡിയോസ് ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ, ഈ വീഡിയോസ് ഇല്ലേ, ഈ വീഡിയോസ് വെച്ച് ഹാഷ്ടാഗ് എഡിറ്റിങ്ങോ അത് നിങ്ങൾക്ക് എന്തും കൊടുക്കാം, എന്ത് പേരും വെച്ചിട്ട് നിങ്ങൾ അത് പബ്ലിക് ആക്കണമായിരിക്കും. പബ്ലിക് ആക്കണം, പ്ലേലിസ്റ്റ് പബ്ലിക് ആക്കിയിട്ട് വേണം നമ്മളത് ചെയ്യാൻ. അത് എല്ലാവരും മിസ്റ്റേക്ക് ചെയ്യുന്നതായിരിക്കും. എല്ലാവരും അങ്ങ് പ്ലേലിസ്റ്റ് ഉണ്ടാക്കും എന്ന് പറയുമ്പോൾ ഉണ്ടാക്കും, പക്ഷേ പ്രൈവറ്റ് ആയിട്ട് ഒരു ഗുണവും ഇല്ല. പബ്ലിക് ചെയ്യണം, പബ്ലിക് ആയിട്ടുള്ള ഒരു വീഡിയോ പ്ലേലിസ്റ്റ് വേണം നമ്മൾ ഉണ്ടാക്കാനുള്ളത്. പബ്ലിക്കായിട്ടുള്ള ഉണ്ടാക്കിയതിന് ശേഷം, പ്ലേലിസ്റ്റ് ഉണ്ടാക്കിയതിന് ശേഷം അതിനകത്ത് നമ്മൾ ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ പോസ്റ്റ് ചെയ്ത് ആ ഉടനെ തന്നെ അതിനകത്ത് നമ്മളൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. അതാണ് നമ്മളിപ്പം ഏറ്റവും കൂടുതൽ വീഡിയോസ് അങ്ങനെയാണ് നമ്മൾ ഇട്ടിരിക്കുന്നത്. സപ്പോസ് തന്നെ ഇപ്പോൾ നമ്മൾ എഡിറ്റിംഗ് വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുമല്ലേ, അപ്പോൾ എഡിറ്റിംഗ് വീഡിയോസ് ഇട്ട് ഏറ്റവും കൂടുതൽ അങ്ങനെ ഇടുന്നത് എനിക്ക് അതാ എൻ്റെ ചാനൽ അങ്ങനെ ടെക് ചാനൽ എല്ലാ എഡിറ്റിങ്ങിനെ കുറിച്ച്, അല്ലെങ്കിൽ എല്ലാവരും എഡിറ്റ്സ് ഇപ്പോൾ ആര് എഡിറ്റ്സ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ചാനലുണ്ട്, അതിനകത്ത് ഇങ്ങനെ മുഖമൊക്കെ വെളുപ്പിക്കുന്ന ഓരോ ഇതൊക്കെ കാണിച്ചു തരും. അതേപോലത്തുള്ള വീഡിയോസ് ഇടുകയാണ് നിങ്ങളെങ്കിൽ, നിങ്ങൾ ആ ആര്യാസ് എഡിറ്റ്സ് എന്ന് പറഞ്ഞ ഈ ചാനലിൽ നിന്ന് നിങ്ങൾ എന്ത് ചെയ്യണം, അയാൾ ഇടുന്ന ഓരോ വീഡിയോ അയാൾക്ക് ഇടുന്നതിനകത്തൊക്കെ ഭയങ്കര ലക്ഷക്കണക്കിന് വ്യൂസാണ് കിട്ടുന്നത്. അതുപോലെ നിങ്ങൾക്ക് അറിയാവുന്ന ഏറ്റവും ടോപ്പ് യൂട്യൂബേഴ്സിൻ്റെ ചാനൽ ഒന്ന് പോയി സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്ത് അവർ ഇടുന്ന ഉടനെ നമ്മൾ ആ വീഡിയോ എടുത്ത് നമ്മളെ ഉണ്ടാക്കിയ ആ പ്ലേലിസ്റ്റ് അതങ്ങ്
ആഡ് ചെയ്യണം. കാരണം അവർക്ക് ഇതാ പറയുന്നതിന് മുമ്പേ അവരുടെ സബ്സ്ക്രൈബേഴ്സ് ആയ ലക്ഷക്കണക്കിന് പേര് ആ വീഡിയോസ് കാണുന്നതായിരിക്കും. ആ സബ്സ്ക്രൈബേഴ്സ് കാണുമ്പോൾ അവർക്ക് നമ്മളിപ്പോൾ നമ്മൾ ഒരു ടെക് വീഡിയോ ആണ് ഇരിക്കുന്നത്, നമ്മൾ അയാൾ ചെയ്യാത്ത ആ ഒരു ആരെയും എക്സ്പെക്ട് എന്ന് പറഞ്ഞ ആൾ നമ്മൾ, അല്ലെങ്കിൽ നമ്മൾ ഇഷ്ടപ്പെട്ട ആ സബ്സ്ക്രൈബർ നമ്മളെ വീഡിയോ ചെയ്തിട്ടില്ല, നമ്മൾ അവരുണ്ടാ ഇടാത്തൊരു വീഡിയോ ആയിരിക്കും നമ്മൾ ഇടുന്നത്. അപ്പോൾ നമ്മളെ ആ നമ്മളെ വീഡിയോ ആയിരിക്കും അവർക്ക് ആ പ്രേക്ഷകർക്ക് നമ്മളെ ഓഡിയൻസിന് ആവശ്യമെങ്കിൽ അവർ നമ്മളെ വീഡിയോ ഉറപ്പായും ക്ലിക്ക് ചെയ്യുമെങ്കിൽ, അതിനുവേണ്ടി നമ്മൾ നല്ല വീഡിയോ ആണെങ്കിൽ ഉറപ്പായി ഇട്ടിക്കൊണ്ട് നല്ല വ്യൂസ് കിട്ടുമായിരിക്കും. നല്ല വ്യൂസ് കിട്ടും, എനിക്കത് കിട്ടിയിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇപ്പോൾ കാണുന്ന ഒരു ബാക്ക്ഗ്രൗണ്ട് എഡിറ്റ് ചെയ്യുന്ന ഒരു വീഡിയോ ആണ്, അതൊന്ന് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ട് എഡിറ്റിങ്ങിനുള്ള വീഡിയോ കാണാൻ പറ്റും. ആ വീഡിയോയ്ക്ക് എനിക്ക് ഇതേ കണക്ക് ഞാൻ ചെയ്ത് എനിക്ക് 7.7K കിട്ടിയിട്ടുണ്ട് ഗൈസ്. സ്റ്റാറാണ് കണ്ടോ, സ്റ്റാർ. അത് പക്ഷെ എനിക്ക് അതിന് മുഖം കാണിക്കാൻ പറ്റിയില്ല, ഞാൻ മുഖമൊന്നും വെക്കാതെ നമ്മളെ സ്ക്രീൻ റെക്കോർഡ് വീഡിയോ ആയിരുന്നു ഗൈസ്. അതുകൊണ്ട് തന്നെ കുറേ നാളായി ഗൈസ് ഞാൻ ഇതിനകത്ത് ഈ ഇങ്ങനെ വന്നിട്ട് മുഖമൊക്കെ വെച്ച്, അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഈ മുഖം വെച്ച് തന്നെ എടുക്കാന്ന് വിചാരിച്ചത്. ഇപ്പം കറണ്ടൊക്കെ പോയി, കറണ്ടൊക്കെ പോയതുകൊണ്ട് ഇവിടെയൊക്കെ ഭയങ്കര വെളുപ്പം, എമർജൻസി ലാമ്പിൻ്റെ ഫ്രണ്ടിലായിരുന്നാണ് ചെയ്യുന്നത്, അതുകൊണ്ടായിരിക്കും നിങ്ങൾ ലൈറ്റൊക്കെ കുറവാണെങ്കിൽ മുഖമൊക്കെ ഒന്ന് ബ്ലറായൊന്ന് ക്ഷമിക്കണം ഗൈസ്. ആ അങ്ങനെ പ്ലേലിസ്റ്റിൻ്റെ കാര്യം ഇപ്പോൾ ഒരു മനസ്സിലാക്കി കഴിഞ്ഞെന്ന് വിചാരിക്കുന്നു. പ്ലേലിസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്കും സിമ്പിൾ, നല്ല ബിഗ് യൂട്യൂബേഴ്സ് ഇടുന്ന വീഡിയോസ് തന്നെ ഉടനെ തന്നെ എടുത്ത് നമ്മൾ പ്ലേലിസ്റ്റ് ഇടുക, അതേ നമ്മളെ സെയിം കണ്ടൻറ് ആയിരിക്കണം. അല്ലെങ്കിൽ പോട്ട് ഇപ്പം കരിക്ക് പോലത്തെ ഒരു വീഡിയോ ആണ്, കരിക്കിൻ്റെ ഒരു വീഡിയോ ആണെങ്കിൽ അത് ഭയങ്കര വ്യൂസ് ആയിരിക്കും, അതെടുത്ത് വന്ന് ഇടുക. അത് കണക്ക് തന്നെ കരിക്കിൻ്റെ ആണെങ്കിൽ 2 ദിവസം കൊണ്ടായിരിക്കും 1 കോടി ആവുന്നത്. അപ്പോൾ ആദ്യത്തെ ദിവസം നമ്മൾ കാണുവാണെങ്കിൽ നമ്മൾ എന്തുവാ എടുത്ത് ആഡ് ചെയ്യുവാണെങ്കിൽ ബാക്കി ഒരു 50 ലക്ഷം ആയിരിക്കും കണ്ടിരിക്കുന്നത്, ബാക്കി 50 ലക്ഷം കാണുമല്ലോ. ആ 50 ലക്ഷം പേര് കാണുന്നതിൽ 5000 പേർക്കെങ്കിലും നമ്മളെ വീഡിയോ സജസ്റ്റ് ചെയ്ത് 5000 വ്യൂസ് എന്തുവരെയും കിട്ടുമെങ്കിൽ അവൻ്റെ ഒരു സൂപ്പർ ട്രിക്കാണ്, എനിക്ക് അങ്ങനെ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത് ഇനി അപ്പോൾ 2-ാമത്തെ ട്രിക്കിലേക്ക് പോകാം. അതിന് മുമ്പ് അരിച്ച് വെള്ളം പോയി കുടിച്ചിട്ട്, ആ അപ്പോൾ ഗൈസ് ഞാൻ തിരിച്ചു വന്നിരിക്കുന്നു, വെള്ളം കുടിച്ചു, അതുകൊണ്ട് ഒരു ആശ്വാസമുണ്ട് ഗൈസ്. ആ ഇനി നമ്മൾ 2-ാമത്തെ ട്രിക്കിലേക്കാണ് ഗൈസ് ഞാൻ പോകുന്നത്. 2-ാമത്തെ ട്രിക്ക് എന്ന് പറയുമ്പോഴത്തേക്കും ഡിസ്ക്രിപ്ഷനാണ് അതിനകത്തിരിക്കുന്നത്. ഡിസ്ക്രിപ്ഷനിലാണ് നമ്മൾ ഈ പണി നടത്താൻ പോകുന്നത്. കാരണം 2018 കോവിഡിൻ്റെയൊക്കെ കാലത്തിനൊക്കെ മുമ്പ്, കുറേ നേരമാണ് ഇങ്ങനെ ഇങ്ങനെയില്ല, കോവിഡ് കാലത്തിനൊക്കെ മുമ്പ് ഗൈസ്, കോവിഡ് കാലത്തിന് മുമ്പ് പ്രത്യേകം ഓർമ്മ വെക്കുക എന്ന് വെച്ചാൽ 2018 ഇരിക്കട്ടെ, 2018 എന്ന് വിചാരിച്ചോ, 2018 നമ്മളെ യൂട്യൂബ് അന്ന് വരെ നമ്മളെ പരിപാടി എന്താണെന്ന് വെച്ചാൽ ടാഗില്ലേ, നമ്മളെ ടാഗ് യൂട്യൂബ് സ്റ്റുഡിയോയിലെ ടാഗ്, ഈ ഓപ്ഷൻ, ഈ ഓപ്ഷനിൽ നമ്മൾ എന്ത് കൊടുത്താലും ഹൗ ടു മേക്ക് ചിക്കൻ കറി എന്ന് കൊടുക്കുവാണെങ്കിൽ ആ ടാഗിൽ കാണിക്കുമായിരിക്കും. ഇപ്പം നമ്മൾ ഒരു എഡിറ്റിംഗ് വീഡിയോ ആയിരിക്കും ഇട്ടിരുന്നത്, എന്നിട്ട് നമ്മൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇപ്പം ഫുഡ് ഞാനല്ലോ ആൾക്കാർ മനുഷ്യർ ജീവിക്കുന്നത്, അതുകൊണ്ട് ഏറ്റവും അവിടെ ആൾക്കാർ ഫുഡ് റെസിപ്പീസ് നോക്കാനായിരിക്കും ചാനൽ എടുക്കാറ്. അപ്പോൾ ഈ ഒരു ടെക് ചാനലുള്ള ആൾ ഫുഡ് റെസിപ്പി എന്നും പറഞ്ഞ് നമ്മൾ എടുത്തിട്ടേക്കുക, ഹൗ ടു ചിക്കൻ കറി എടുത്തിട്ടേക്കുക. അപ്പോൾ ഈ ടാഗിലുള്ളവർക്ക് ഇടുന്ന ഉടനെ ഈ ഇപ്പം ഹൗ ടു ചിക്കൻ കറി തന്നെ അത് നമ്മൾ സെർച്ച് ചെയ്യുന്നു വിചാരിച്ചോ, യൂട്യൂബിൽ പോയി സെർച്ച് ചെയ്യുമ്പോഴത്തേക്കും ഈ ടെക്ക് ഇട്ട വീഡിയോ ഇട്ട ആൾ, ഇപ്പോൾ ഒരു എഡിറ്റിംഗ് വീഡിയോ ഇട്ട ആളിൻ്റെ വീഡിയോ ആയിരിക്കും എന്തുവാ ചിലപ്പം ആദ്യമേ തന്നെ കാണിക്കുന്നത്, സെർച്ച് കാണിക്കുന്നത്. അങ്ങനെ പലവർക്കും പല റീച്ച് കിട്ടിയ കുറേ പരിപാടിയുണ്ട് ഗെയിം, പക്ഷേ ഇപ്പോൾ അത് നടക്കത്തില്ല ഗെയിം. ഇപ്പോൾ ഒരു കല്ലെടുത്ത് മേളോട്ട് ഇറങ്ങി അത് തറയും വീഴുമ്പോൾ ഒരാളുടെ തലയിലാണെങ്കിൽ അത് അയാൾക്ക് ഒരു യൂട്യൂബർ ആയിരിക്കും ഗെയ്സ്. എല്ലാവർക്കും ഇപ്പോൾ യൂട്യൂബ് ചാനലുണ്ട്, കോവിഡിന് ശേഷമുള്ള ഒരു ഏക ഗുണം യൂട്യൂബ് ഇപ്പോൾ ഗ്രോത്ത് ആണ് ഗെയ്സ്. അതുകൊണ്ട് ഇപ്പോൾ ഞാനൊരു യൂട്യൂബ് ചാനലിൽ അതിന്, പക്ഷേ എന്നെ അങ്ങനെ പറയാൻ പറ്റത്തില്ല ഗെയ്സ്, ഞാൻ യൂട്യൂബിന് മുമ്പേ നമ്മളെ എന്താ കൊറോണയ്ക്ക് മുമ്പേ ഞാൻ ചാനൽ തുടങ്ങിയായിരുന്നു ഗെയ്സ്, പക്ഷേ എനിക്ക് ഒരു റീച്ചും കിട്ടിയില്ല ഗെയ്സ്. ഞാൻ ഇപ്പോഴൊക്കെ നല്ലോണം ആക്റ്റീവ് ആകാൻ നിൽക്കുന്നു, അതുകൊണ്ടായിരിക്കാം ഇപ്പോൾ 500 കഴിഞ്ഞിരിക്കുന്നത് ഗെയ്സ്. അത് ഞാൻ റോബിൻ മച്ചാനോട് ഞാൻ എന്താ പറയാ നന്ദി പറയുന്നു, കാരണം റോബിൻ ഇഷ്ടം പോലെ ഞാൻ തറപറ വീഡിയോസ് ഇട്ടു ഗെയ്സ്. ആ വീഡിയോസൊക്കെ ഇട്ടിട്ട് ഞാൻ പ്രൈവറ്റ് ആക്കി കളഞ്ഞു ഗെയ്സ്, കാരണം ആ വ്യൂസ് എനിക്ക് കിട്ടിയതിൻ്റെ വാച്ച് അവറൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷെ എന്നാലും എൻ്റെ ചാനലിലൊരു ടെക്കാക്കണം എന്നാണ് ഗെയ്സ് എനിക്ക് ആഗ്രഹം, അല്ലാതെ ഒരു ഇൻഫോർമേറ്റീവ് ചാനലല്ല എനിക്കിഷ്ടം. അതുകൊണ്ട് ഞാനത് മാറ്റി കഴിഞ്ഞു ഗെയ്സ്, അതുകൊണ്ടല്ല ഞാൻ പ്രൈവറ്റ് ആക്കിയിട്ടുണ്ട് ഗെയ്സ്. ഇപ്പോൾ 1-2 വീഡിയോസ് എല്ലാം കിടപ്പുണ്ട്, അത് വേണമെങ്കിൽ നിങ്ങൾ ഇതിനകത്ത് ഞാൻ കാണിക്കുന്നത് കേൾക്കണ്ടോ. ആ അപ്പോൾ നേരെ നമ്മൾ പറഞ്ഞിരിക്കുന്നു ഡിസ്ക്രിപ്ഷനിലാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്, കുറേ കാര്യങ്ങളല്ലാതെ വഴുതി പോകുന്നു ഗെയ്സ്. ഇനി ഞാൻ നേരെ പോയി പറയാൻ കഴിയും, അപ്പോൾ 2-ാമത്തെ ഡിസ്ക്രിപ്ഷനിലൊക്കെ ആണ് ഞാൻ പറഞ്ഞത്. ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ ഈ കാണിക്കുന്ന വൈറ്റ് ടൂൾ എന്നൊരു ആപ്പ്, എനിക്കിതിനകത്ത് ഞമ്മൊന്നുമില്ല, ഞാൻ വെറുതെ പറയാം, നിങ്ങൾക്ക് വേണ്ടി ഞാൻ പറഞ്ഞു തരുന്നേ ഉള്ളൂ, അല്ലാതെ ഇയാളുമായിട്ട് ഒരു പേഡ് പ്രൊമോഷനോ എനിക്കില്ല ഗെയ്സ്. എന്നെ പേര് പ്രൊമോഷൻ ചെയ്യാൻ എനിക്ക് എന്നെ ആരില്ല, കണ്ടിട്ട് ആർക്കെങ്കിലും തോന്നുന്നു, ആർക്കെങ്കിലും തോന്നുവാണെങ്കിൽ ഒന്ന് വിളിച്ച് പറയണേ, ഇതാണ്ട് നമ്പർ ഇതാണ്ട് ഡീറ്റെയിൽസ് ഇമെയിലൊക്കെ ഇതാണ്ട് കിടക്കുന്നു, എല്ലാം എന്നാ ചെയ്തോ, ഒരു കുഴപ്പമില്ല, ഞാൻ എല്ലാവർക്കും ചെയ്തുതരാം, വില കുറച്ച് ചെയ്തു തരാം ഗെയ്സ്, എല്ലാവർക്കും ചെയ്യാം. ഓക്കെ,
അപ്പോൾ നമ്മൾ പറയാൻ ഡിസ്ക്രിപ്ഷനിലാണ് നമ്മൾ ഈ പറയുന്ന ടാഗ്. ഈ യൂട്യൂബ് ഈ വൈറ്റ് ടൂൾ എന്ന് പറഞ്ഞാൽ ഈ ഒരു ആപ്പ് നമ്മളൊന്ന് എടുക്കുക. ആപ്പ് എടുത്ത് ഡൗൺലോഡ് ചെയ്തതിന് ശേഷം അതിനകത്തൊരു ഓപ്ഷൻ കാണിക്കും കീവേഡ് സജഷൻസ് എന്ന്. കീവേഡ് സജഷൻസിനകത്ത് നമ്മളൊന്ന് എടുത്തതിന് ശേഷം ഇപ്പൊ റോബിൻ രാധാകൃഷ്ണനാണ് ഇപ്പോഴത്തെ ട്രെൻഡിങ്, അതുകൊണ്ട് അയാളെ കുറിച്ച് ഒരു വീഡിയോ ഇടുവായിരിക്കും. റോബിനെ കുറിച്ചൊരു വീഡിയോ, ഞാനൊരു റോബിൻ ഫാനാണ് കേട്ടോ, ഈ റോബിനെ കുറിച്ചൊരു വീഡിയോ ഇടുവാണെങ്കിൽ അദ്ദേഹം അതിനകത്ത് പോയിട്ട് ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ അങ്ങനെ ഏതെങ്കിലും റിലേറ്റഡ് ആയിട്ടുള്ള റോബിനെ കുറിച്ച് റിലേറ്റഡ് ആയോ അല്ലെങ്കിൽ ബിഗ് ബോസിനെ കുറിച്ച് റിലേറ്റഡ് ആയിട്ടുള്ളോ എന്തെങ്കിലുമൊക്കെ ഒരു കണ്ടന്റ് അതിൽ പോയൊന്ന് സെർച്ച് ചെയ്ത് നോക്കുക. സെർച്ച് ചെയ്ത് നോക്കുക. സെർച്ച് ചെയ്യുമ്പോഴത്തേക്കും അതിനകത്ത് കുറേ ടാഗ്സ് കാണിക്കും. ആ ടാഗുകൾ കൊണ്ട് പോയിട്ട് നമ്മൾ ടാഗിലല്ല കൊടുക്കേണ്ടത്, അതെടുത്ത് നേരെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ട് അങ്ങനെ പല പല ടാഗ് ചെയ്തിട്ട് ഒരു 10-50 ആക്കണം അതിനകത്ത്. അതുകൊണ്ട് 5000 വേർഡ്സ് വരെ നമുക്ക് അതിനകത്ത് എഴുതാം. 5000 വരെ നമ്മൾ എഴുതി തീർക്കണം. തീർക്കണമെന്ന് ഞാൻ പറയത്തില്ല, നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ തീർത്താൽ. നിങ്ങൾക്ക് എത്രത്തോളം ടാഗ് കൊടുക്കുന്നു അത്രത്തോളം തീർക്കുക. പക്ഷേ എന്താ, നമ്മളെ വീഡിയോ ആയിട്ട് റിലേറ്റഡ് ആയിരിക്കണം ആ ടാഗുകളെല്ലാം, അല്ലാതെ മറ്റുള്ള ഒരു വീഡിയോ. ഇപ്പോൾ നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു എഡിറ്റിംഗ് വീഡിയോ ഇട്ടിട്ട് ഒരു ഫുഡിൻ്റെ വീഡിയോ ഇട്ടാൽ ഒരു കാര്യമില്ല, നിങ്ങൾക്ക് അത് വ്യൂസ് തരത്തില്ല. അത് വെറുതെ ഫോൾട്ട് ആയിട്ടുള്ളൊരു നമ്മൾക്ക് നമ്മളെ ചാനൽ വേണമെങ്കിൽ മെറ്റ അറ്റാക്കിന് വേണ്ടി ഒരു സ്ട്രൈക്ക് വരെ തരും ഗൈസ്. അതുകൊണ്ട് നമ്മളത് അതിന് മുതിരരുത് ഗൈസ്. നമ്മൾ ടാഗ് എഡിറ്റിങ്ങിന് വേണമെങ്കിൽ എഡിറ്റിംഗ് തന്നെ കൊടുക്കണം. അത് വേണമെങ്കിൽ ഇപ്പോൾ റോബിൻ രാധാകൃഷ്ണനെ പോലൊരു വീഡിയോ ഇടുകയാണ്, റോബിൻ രാധാകൃഷ്ണനെ കുറിച്ച് പറഞ്ഞ ഒരു കാര്യം ഇടുകയാണെങ്കിൽ അതൊക്കെ എന്തുവാ അയാളോട് അല്ലെങ്കിൽ അദ്ദേഹത്തിനോട് ബന്ധപ്പെട്ട് വേണം ഉള്ള ടാഗുകൾ വേണം അതിനകത്ത് കൊടുക്കാൻ. അതുപോലെ അവർ 10-50 അങ്ങനെ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തു ചൊറിയുന്ന ഗൈസ്. അങ്ങനെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തു. ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തപ്പോഴത്തേക്കും അവർ 10 കൊടുത്തു. അപ്പോഴത്തേക്കും നമ്മൾ ടാഗിൽ എന്തെങ്കിലുമൊക്കെ കൊടുക്കണ്ടേ? ടാഗിൽ എന്തെങ്കിലും കൊടുക്കണം എന്ന് വെച്ചാൽ നമ്മൾ ഇത് പോയിട്ട് നമ്മളെ യൂട്യൂബ് ഉണ്ടല്ലോ, യൂട്യൂബിൽ പോയിട്ട് നമ്മൾ ഇടാൻ പോകുന്നത് ഇപ്പോൾ ഡോക്ടർ റോബിൻ എന്നൊന്ന് സെർച്ച് ചെയ്ത് കൊടുക്കുക. ഈ ഡോക്ടർ റോബിൻ സെർച്ച് കൊടുക്കുമ്പോഴത്തേക്കും അതിനകത്ത് കുറേ വീഡിയോസ് കാണിക്കും. അവർക്കെല്ലാവർക്കും എന്തോ 100,000 വീഡിയോസ് ആയിരിക്കും, വ്യൂസ് ആയിരിക്കും അവർക്ക് കിട്ടിയിരിക്കുന്നത്. ആ വ്യൂസ് ഉള്ളതിനകത്തൊന്ന് ജസ്റ്റ് ഒന്ന് ആ 3 ക്ലിക്ക് ചെയ്തൊന്ന് ആ ലിങ്ക് ഒന്ന് കോപ്പി ചെയ്തെടുക്കുക. ലിങ്ക് കോപ്പി എടുത്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞുതരാം. നേരെ ഈ പറയുന്ന വൈറ്റ് ടൂൾ എന്നൊരു ആപ്പ്, ഇത് ഭയങ്കര യൂട്യൂബർ ഉണ്ടെങ്കിൽ അയാളകം ഈ ആപ്പ് ഡൗൺലോഡ് ചെയ്തിരിക്കണം. ഭയങ്കര യൂസ്ഫുൾ ആണ് കേസ് ഈ ആപ്പ്. പക്ഷേ എനിക്കൊന്നും കിട്ടിയിട്ടല്ല ഞാൻ പറയുന്നത്, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞു തരാണ് കേസ്. അത് വിഷമമുണ്ട് കേസ്, വിഷമം കണ്ണീര് ഒരുക്കട്ടെ ഗേസ്. വൈറ്റ് ടൂൾ, ഈ വൈറ്റ് ടൂൾ എന്ന് പറഞ്ഞ ആപ്പ് ഭയങ്കര നോയിസാണ് ഗേസ്. ഞാനതൊന്നും മാറ്റാൻ നോക്കാം ഗേസ്, ഇന്നത്തും കാര്യമില്ല. അങ്ങനെ ഞാനിത് ഈ ആപ്പിൽ എടുക്കുക. ഈ ആപ്പിനത് ഗെറ്റ് ടാഗ് ഫ്രം യുവർ അതേഴ്സ് വീഡിയോസ് എന്ന് പറഞ്ഞൊരു അങ്ങനെ കൊടുത്തിരിക്കുന്ന അതിൽ ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ ഈ ലിങ്ക് ഒന്ന് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. പേസ്റ്റ് ചെയ്തതിനടുത്ത് ഗോ എന്ന ഓപ്ഷനിലേക്ക് കൊടുക്കുക. കൊടുക്കുമ്പോഴത്തേക്കും അദ്ദേഹം ആ വീഡിയോയിൽ ഇട്ടിരിക്കുന്ന ഡിസ്ക്രിപ്ഷൻ, ടൈറ്റിൽ, തംബ്നെയിൽ, അതുപോലെ തന്നെ ടാഗ്, ഇതെല്ലാം നമുക്ക് അതിനകത്ത് എടുക്കാൻ പറ്റും. കാരണം നമ്മൾ തംബ്നെയിൽ അല്ലേ, തംബ്നെയിലൊക്കെ നമ്മൾ തന്നെ പുതുതായിട്ടൊന്നും ഉണ്ടാകും, അത് നമ്മൾ ക്രിയേറ്റീവിന് വിടണം. അതുപോലെ ഡിസ്ക്രിപ്ഷൻ, ഡിസ്ക്രിപ്ഷൻ വേണമെങ്കിൽ നിങ്ങൾക്ക് കോപ്പി അടിക്കും കേട്ടോ. കാരണം അദ്ദേഹം എന്തുപോലെ അതിനകത്ത് കുറേ ടാഗ് കൊടുക്കുന്നുണ്ട്. അതുപോലെ അന്നത്തെ അവർ ചിലപ്പോൾ അവരുടെ ഇൻസ്റ്റാഗ്രാം ഐ ഡി അത് വെബ്സൈറ്റ് അങ്ങനെയൊക്കെ കൊടുക്കും. അതൊക്കെയാണെങ്കിൽ അങ്ങ് നൈസിനെ അങ്ങ് ക്രിയേറ്റ് ചെയ്ത് കളയാം. എന്നിട്ട് നമ്മളെ വേണമെങ്കിൽ നമുക്ക് കൊടുക്കാം. കാരണം ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ ചിലപ്പോൾ ഇടുന്ന വ്യൂസ് പോലും 1,000,000 ആണ്. നമ്മൾ പോലും അറിയാതെ റീച്ച് ആവുകയാണെങ്കിൽ നമ്മളെ ഇൻസ്റ്റാഗ്രാമിൽ അത് കണക്ക് കിട്ടട്ടെ എന്ന് വിചാരിക്കണം. ഇൻസ്റ്റാഗ്രാമും അതുപോലെ നമ്മൾ ഷെയർ ചാറ്റ് അങ്ങനെ ഓരോന്നിലും നമ്മൾ എടുത്തിടുക. അങ്ങനെ ഓരോ ലിങ്ക് എടുക്കുമ്പോൾ നമുക്ക് അത്രയും കിട്ടുന്നതായിരിക്കും, ഫോളോവേഴ്സ് കിട്ടുന്നതായിരിക്കും. ഫോളോവേഴ്സ് കിട്ടട്ടെ, ഇന്ന് യൂട്യൂബ് മാത്രമല്ല എല്ലാത്തിനും കിട്ടട്ടെ. ഞം ഓക്കെ. അങ്ങനെ ഇപ്പം എന്താണ് പറഞ്ഞിട്ടുണ്ട്, ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ വീഡിയോസ് എല്ലാം കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് ടാഗുകൾ എടുത്ത് എന്തുവാ നമ്മളെ ഇതിനകത്ത് കൊടുക്കുക, അല്ലെങ്കിൽ ഇത് കണക്ക് മറ്റുള്ളവരിട്ടേക്കുന്ന വീഡിയോ ടാഗ് എടുത്ത് നമ്മളെ വീഡിയോയിനകത്ത് ടാഗായിട്ട് കൊടുക്കുക. ടാഗ് കൊടുത്തതിന് ശേഷം നിങ്ങൾ ടൈറ്റിൽ ഉണ്ടല്ലോ, ടൈറ്റിൽ വന്ന് നമ്മളെ ഡിസ്ക്രിപ്ഷനിൽ ആദ്യമായി കൊടുക്കേണ്ടത് ടൈറ്റിലാണ്. അതിൻ്റെ ഒരു ഫോർമാറ്റുള്ള ഒരു വീഡിയോ ഒരു സ്ക്രീൻഷോട്ട് ഞാനിവിടെ കാണിക്കുന്നുണ്ട്. ഇതേ രീതിയിലായിരിക്കണം നമ്മളൊന്ന് കൊടുക്കാനുള്ളത്. ഇതേ രീതിയിലൊന്ന് കൊടുക്കുക. ഇതിൽ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വ്യൂസ് കിട്ടും, അത് ഉറപ്പാണ് കേസ്. അങ്ങനെ കൊടുത്താലേ നമുക്ക് വ്യൂസ് കിട്ടത്തുള്ളൂ, അങ്ങനെ ആരെയും നമുക്ക് യൂട്യൂബിൽ നമുക്കൊന്ന് എന്തുവാ ഒരു പച്ച പിടിക്കാൻ പറ്റത്തുള്ളൂ. കാരണം അല്ലാതെ നമുക്ക് ഒരിക്കലും നമ്മളെ വീഡിയോ യൂട്യൂബ് സജസ്റ്റ് ചെയ്യുകയോ അതോ സെർച്ചിലോ വരാൻ ഒരു ചാൻസും. ഇങ്ങനെ ചെയ്തേ പറ്റുകയും അടുത്ത 3 ട്രിപ്പ് ഇച്ചിരി ആണ ചെറുത്തിന് റെസ്റ്റ് എടുത്തിട്ട് അടുത്ത വീഡിയോ എടുക്കാം. കട്ട് കട്ട് ചെയ്താണ് കേസ് എടുക്കുന്നത് വയ്യ കേസ്. അപ്പോൾ ഗേസ് ഞാൻ ഇങ്ങനെ റെസ്റ്റ് എടുത്താൽ തിരിച്ചു വന്ന് 3 ഇപ്പം 4 ഷോട്ടാണെന്ന് തോന്നുന്നത് എടുക്കുന്നത്, 4 ഞാൻ എടുക്കാണ്. അങ്ങനെ നമ്മൾ ഇപ്പം ഇതിനകത്ത് പറയാൻ പോകുന്നത് 3 ട്രിക്കാണ്. 3 ട്രിക്ക് എന്ന് പറയുന്നത് വളരെ സിമ്പിളായിട്ടൊരു കാര്യം. കാരണം എന്ന് വെച്ചാൽ നമ്മൾ മനുഷ്യരല്ലേ, മനുഷ്യരുടെ എല്ലാം കണ്ണൊക്കെ എന്തുവാ
കുറച്ച് കളറുകൾ, ആ കളറുകൾ അതൊക്കെ ഞാൻ പഠിച്ചായിരുന്നു, മറന്നുപോയി കഴിച്ചു. ആ കളറൊക്കെ നമ്മൾ പെട്ടെന്ന് അറിയത്തുള്ളൂ. അതുകൊണ്ട് നമ്മളെ കളർഫുൾ ആയിട്ടുള്ള തമ്മിലായിരിക്കണം നമ്മളെ വീഡിയോക്ക് കൊടുക്കുന്നതും. അതുപോലെ ഏതൊരാൾ കണ്ടാലും അദ്ദേഹം ആകർഷണമാകണം, നമ്മളെ വീഡിയോ കാണാൻ തോന്നണം, നമ്മളെ വീഡിയോ കാണാൻ തോന്നണം. അന്നും പറഞ്ഞ് നമ്മളെ വീഡിയോയ്ക്ക് പകരം വേറൊരാൾ, ഇപ്പൊ അൺബോക്സിംഗ് ജൂഡിൻ്റെ ഒരു ഫോട്ടോ ഒക്കെ എടുത്ത് വെച്ചായിരിക്കും നമ്മൾ തമ്മിൽ എടുക്കുന്നത്. അങ്ങനെ ഒരിക്കലും ചെയ്യരുത് ഗൈസ്. നമ്മളെ വീഡിയോ അത് ഡീഗ്രേഡിങ് ആവത്തേ ഉള്ളൂ, ആൾക്കാർ കയറിയിട്ട് റിപ്പോർട്ട് ചെയ്യും. ഇപ്പൊ അൺബോക്സിംഗ് ഡൂഡിനൊക്കെ ഫാൻസ് ഉള്ളതായിരിക്കും, ആ ഫാൻസ് വന്ന് നമ്മളെ വീഡിയോ കാണുകയാണെങ്കിൽ അൺബോക്സിംഗ് ഡൂഡിന്റെ വീഡിയോ എന്ന് പറയുമ്പോഴത്തേക്കും റിപ്പോർട്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. റിപ്പോർട്ട് ചെയ്താൽ നിങ്ങൾ കാര്യം പോക്കാണ് ഗൈസ്. ഓക്കെ, അടുത്തത് അപ്പൊ തമ്മിൽ നല്ല സെറ്റാക്കി മാറ്റണം, നല്ല നല്ല രസമായിരിക്കണം. നമ്മൾ ആ വീഡിയോയെ കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം അതിനകത്ത് മനസ്സിലാക്കണം. പക്ഷെ അത് വളരെ ചെറുതായിരിക്കണം കൊടുക്കുക, അല്ലാതെ ഒരു വലിയ ഡിസ്ക്രിപ്ഷൻ അതിൽ എഴുതി വെക്കരുത് ഗൈസ്. വളരെ ഒന്നോ രണ്ടോ സെന്റൻസ് ആയിരിക്കണം, ആ സെന്റൻസിൽ എല്ലാവർക്കും മനസ്സിലാകണം. അതേ രീതിയിലായിരിക്കണം നമ്മളത് ചെയ്യാനുള്ളത്. അതുപോലെ തന്നെ നാലാമത്തെ ട്രിക്ക് എന്ന് പറയുന്നത് നമ്മളെ വളരെ സിമ്പിളായ ഒരു കാര്യം. നമ്മൾ ഇപ്പോൾ പ്ലേ സ്റ്റോറിൽ തന്നെ പോയാൽ കുറെ ആപ്പുകൾ കാണും. ആ ആപ്പുകളിലെല്ലാം പോയിട്ട് നമ്മൾ അക്കൗണ്ട് തുടങ്ങുക. അക്കൗണ്ട് തുടങ്ങിയതിന് ശേഷം ഇപ്പൊ ഷെയർ ചാറ്റിലൊക്കെ ഭയങ്കര വ്യൂസ് കിട്ടുന്നതായി. അതിലൊക്കെ പോയിട്ട് ഓരോ ഗ്രൂപ്പിലൊക്കെ പോയിട്ടൊന്ന് കൊടുക്കുക. ടെലിഗ്രാം അങ്ങനെ എല്ലാത്തിലും പോയിട്ടൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മൾ ആ വീഡിയോ ഇട്ട് അപ്ലോഡ് ചെയ്ത് അതിലൊരു 10 മിനിറ്റിനുള്ളിൽ നമ്മളൊരു 10 വ്യൂസിനെ ഒപ്പിക്കാൻ നോക്കണം. എങ്ങനെയൊക്കെ കണഞ്ഞാൽ വെച്ചാലും 10 വ്യൂസിനെ നമ്മൾ ഒപ്പിക്കാൻ പറ്റിയോ, നമുക്ക് ആ 10 വ്യൂസ് കൊണ്ട് നമ്മളെന്തുവാ അടുത്ത ഇതിനകത്തോട്ട് പ്രൊമോട്ടാകും. നമ്മൾക്ക് പിന്നെയും യൂട്യൂബ് സജസ്റ്റ് ചെയ്ത് കൊടുക്കും. പക്ഷേ നമ്മൾ എല്ലാവരും ചെയ്യുന്നതാണ് യൂട്യൂബ് എടുത്തതിന് ശേഷം എല്ലാവർക്കും കണ്ണി കണ്ട വാട്സപ്പിൽ അവരുടെ എല്ലാവർക്കും അങ്ങ് ഇട്ട് കൊടുക്കും. അങ്ങനെ ഇട്ട് കൊടുക്കരുത് ഗൈസ്. എല്ലാം പറഞ്ഞ് നമുക്ക് നമ്മളെ വീഡിയോ കാണും, നമ്മളെ വീഡിയോസ് നമ്മളെ നമ്മളെ ഇഷ്ടമുള്ള ആൾക്കാർ. കാരണം വെച്ചാൽ നിങ്ങൾ അപ്പൂപ്പൻ അമ്മൂമ്മയൊക്കെ നിങ്ങളെ വീഡിയോ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നിങ്ങളെ വീഡിയോ ഉറപ്പായും കാണും. അങ്ങനത്തെ ഉള്ള നമ്മളെ വീഡിയോ ഫുള്ളായി കാണുമെന്ന് ഉറപ്പുള്ള ഒരു ആൾക്കാർക്ക് മാത്രമേ ഇട്ട് കൊടുക്കാവൂ. അല്ലാതെ ഇപ്പൊ ഇൻസ്റ്റാഗ്രാമിൽ പോയിട്ട് കുറെ പേർക്ക് ഇട്ട് കൊടുക്കുകയാണെങ്കിലും നടക്കത്തില്ല. അത് ഞാൻ പറഞ്ഞത് എന്താ, ഷെയർ ചാറ്റിൽ പോയിട്ട് നമ്മൾ ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുക്കുമ്പോഴത്തേക്ക് ആൾക്കാർ അത് കയറി കാണാനല്ല, അവർക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ മാത്രമേ അത് ആ തംബ്നെയിൽ കണ്ട് ആ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രമേ ആ വീഡിയോ കാണത്തുള്ളൂ. അതുകൊണ്ട് അവരെന്താ കുറച്ച് കാണും. അല്ലാതെ നമ്മൾ നിർബന്ധിച്ച് കാണിക്കുകയാണെങ്കിൽ അതിന് ആൾക്കാർ കാണത്തില്ല. ആൾക്കാർ വേണമെങ്കിൽ ഇപ്പൊ ഞാനൊരു റിലേറ്റീവാണ്, എൻ്റെ ഒരു റിലേറ്റീവ് എനിക്കിപ്പോൾ ഒരു വീഡിയോ ഇട്ട് വരികയാണെങ്കിൽ എല്ലാവരും ചെയ്യുന്ന പരിപാടിയായിരിക്കും ഫോൺ എടുക്കുക, അത് നോക്കും. അത് നോക്കിയിട്ട് ഇവർ നമ്മളെ പരിചയക്കാരനാണ്, നമ്മൾ വിട്ട് തന്നില്ല, നമ്മൾ കാണണമെന്ന് വിചാരിച്ച പോയിട്ടൊന്ന് കാണും, അതങ്ങ് പോസ് ചെയ്യും. ഫസ്റ്റിലത്തെ 0.1 സെക്കൻഡ് ആയിരിക്കും, 10 മിനിറ്റ് വീഡിയോ ആയിരിക്കും, 0.1 സെക്കൻഡ് ആയിരിക്കും നമ്മളെന്തുവാ വാച്ച് ചെയ്യുന്നത്. അതിനിട്ട് നമ്മൾ പോസ് ചെയ്തിട്ട് ഒരു കമന്റ് ഇട്ടിട്ട് ഇങ്ങ് പോരും, പിന്നെ നമ്മൾ ആ വീഡിയോ കാണാനൊന്നും നിൽക്കത്തില്ല. അത് നമ്മളെ വീഡിയോ നെഗറ്റീവ് അടിക്കും. അങ്ങനെ ഒരിക്കലും ചെയ്യരുത്, കാരണം നമ്മളെ നെഗറ്റീവ് അടിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മളെ വ്യൂസ് കിട്ടത്തില്ല. കാരണം നമ്മളെ ഓഡിയോ റിട്ടൻഷൻ വളരെയധികം ഡിക്രീസ് ആവാൻ കഴിയും. അത് ഭയങ്കര വലിയൊരു വിലയാണ്. അത് നമ്മൾ ശ്രദ്ധിക്കാതെ നമ്മൾ യൂട്യൂബിൽ ഒരിക്കലും ഒരു വ്യൂസിനും ഒരു നമുക്ക് വ്യൂസ് കിട്ടത്തില്ല. അതുകൊണ്ട് നമ്മൾ എന്താ ചെയ്യണം, നമ്മൾക്ക് ഉറപ്പുള്ള റിലേറ്റീവ്സിന് മാത്രമേ, അല്ലെങ്കിൽ റിലേറ്റീവ്സ് അല്ലെങ്കിൽ ഫ്രണ്ട്സ് ആർക്കായാലും നമുക്ക് വ്യൂസ് നമ്മളെ വീഡിയോ കയറി കാണും എന്നുള്ളവർക്ക് മാത്രം വാട്സപ്പിലോ ഇൻസ്റ്റാഗ്രാമിലോ ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ നമ്മൾ ഷെയർ ചാറ്റിലോ ടെലിഗ്രാമിലോ എന്ന ഗ്രൂപ്പുകളിലൊക്കെ നമ്മൾ അല്ലാതെ ഇട്ട് കൊടുക്കുക. അപ്പൊ ആവശ്യമുള്ളവർ മാത്രമേ നമ്മളെ വീഡിയോസ് കാണത്തുള്ളൂ, അല്ലാതെ വീഡിയോ നമ്മൾ കാണത്തില്ല. ഓക്കെ, ഇനി അടുത്തത് നമ്മളെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ അഞ്ചാമത്തെ ട്രിക്കിലേക്കാണ് നമ്മൾ പോകുന്നത്. അഞ്ചാമത്തെ ട്രിക്ക് ഇതാണ് ഗൈസ്, ഇപ്പൊ എല്ലാം കൂടെ പറഞ്ഞു പോയേനെ. ഓക്കെ, അഞ്ചാമത്തെ ട്രിക്ക് വളരെ സിമ്പിളാണ്. നിങ്ങളുടെ ഫോണും കാണും, നിങ്ങളുടെ കയ്യിൽ ഇപ്പൊ നിങ്ങൾ ഒരു വീഡിയോ എടുക്കുന്നത് ഫോണിലായിരിക്കും. ആ ഫോൺ എടുത്ത് അത് കണക്കാൻ ആ ഫോൺ എടുക്കുക. അതുപോലെ തന്നെ നിങ്ങൾ അങ്ങനെ റിലേറ്റീവ്സ് എന്ന് പറയുമ്പോൾ നിങ്ങളെ അച്ഛനോ അമ്മയോ അപ്പൂപ്പനോ അങ്ങനെയൊക്കെ ഉള്ളവരൊക്കെ അങ്ങനെ ഒരു 3-4 ഫോൺ എടുക്കുക. ഈ 3-4 ഫോൺ എടുത്തതിന് ശേഷം കുറച്ച് ജിമെയിലുകൾ, ഒരു തോന നമ്മൾ ജിമെയിൽ ഒപ്പിക്കരുത്. കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഒരു 1, 2, 3 മൂന്ന് ജിമെയിലിൽ കൂടുതൽ ആക്കരുത്. 3 ജിമെയിലുകൾ ഇപ്പൊ 3-4 ഫോൺ ഉണ്ടെങ്കിൽ 4 × 3 = 12 അക്കൗണ്ടുകളാവും. 12 വ്യൂസ് നമ്മൾ കയറിയിട്ട് മാസ് കമന്റുകളൊക്കെ അങ്ങ് ഇടണം. ഇപ്പൊ റോബിനെ ഒക്കെ കുറിച്ചാണെങ്കിൽ നമ്മൾ റോബിനെ ഹേറ്റ് ചെയ്ത് അങ്ങ് ഇടണം. ഒരു 12 അക്കൗണ്ട് ഇല്ലേ, 12 അക്കൗണ്ട് ആവുമ്പോൾ 6 അക്കൗണ്ടിൽ നിന്ന് ഹേറ്റ് ചെയ്ത് സംസാരിക്കണം, 6 അക്കൗണ്ടിൽ നിന്ന് അവനെ പിന്തുണച്ച് സംസാരിക്കണം. അപ്പോഴെന്തോ ആൾക്കാരൊരു കയറി കാണുക, ആൾക്കാർ കയറി കാണുമ്പോൾ ഒരു ഫാൻ ഫൈറ്റ് അവിടെ നടക്കാൻ കാണും. അങ്ങനെ ഫാൻ ഫൈറ്റ് നടക്കുവാണെങ്കിൽ നമ്മളെ വ്യൂസ് നമ്മളോട് അറിയാതെ വ്യൂസ് കിട്ടുന്നതായിരിക്കും കേസ്. ഇതൊക്കെ വെറും ഉടായ്പ ട്രിക്കാണ് കേസ്. ഞാനിത് കുറെ ചെയ്തിട്ടുണ്ട് കേസ്. നമ്മളെ വീഡിയോയിൽ എന്റെ ഇപ്പൊ ഇടാൻ പോകുന്ന ഈ വീഡിയോയിൽ തന്നെ വെൽ ഡൺ, ഗുഡ്.
ആരി പോളി എന്നാ കേൾക്കുന്നത് ഞാനായിരിക്കും ഏറ്റവും കൂടുതലും. അത് തന്നെ എന്റെ ഒരു ട്രിക്കാണ് കേസ്. അങ്ങനെ ഇട്ടാൽ നമ്മളെ വീഡിയോ റെക്കമെൻഡ് ചെയ്യും യൂട്യൂബ് വിചാരിക്കും വേറെ ആൾക്കാരായിരിക്കും. കാരണം നമ്മൾ മൂന്ന് അക്കൗണ്ടിൽ കൂടാതെ നമുക്ക് 10 അക്കൗണ്ട് വരെ നമുക്കൊന്ന് യൂസ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നു യൂട്യൂബിൽ. പക്ഷേ അങ്ങനെ തന്നെ നമ്മളെ ഒറ്റ ഫോണിൽ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമ്മളെ വീഡിയോ അപ്പോൾ നമ്മൾ ഗൂഗിൾ എടുത്ത് നോക്കുകയാണെങ്കിൽ നമ്മളതിനകത്ത് ഇപ്പം പാസ്വേഡ് വല്ലതും ചേഞ്ച് ചെയ്യാനൊക്കെ ആണെങ്കിൽ നമ്മളൊരു നോട്ടിഫിക്കേഷൻ വരുമല്ലോ. അപ്പം നമ്മൾ ഈ പേര് നമ്മളെ ഈ ഫോണിൻ്റെ പേര് അതിനകത്ത് എഴുതിയിരിക്കും. അതെന്തുകൊണ്ടാണ്? നമ്മളെ IP address ഈ ഫോണിനായിരിക്കും എത്ര ജിമെയിലായാലും. നമ്മൾ ഒറ്റ ഫോണിൽ നിന്നല്ലേ യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് അത് ഭയങ്കര വിഷയമായി മാറത്തുകയുള്ളൂ. കാരണം യൂട്യൂബ് അത് കണ്ടുപിടിക്കും. യൂട്യൂബ് നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമ്മളെ കാര്യം പോക്കാണ്. പിന്നെ നമുക്ക് വ്യൂസ് തരുന്നില്ല അവർ. അത് നമ്മളെ അവരെ ചീറ്റ് ചെയ്യുന്ന പരിപാടിയായി കാണിച്ചാൽ യൂട്യൂബ് നമ്മളെ ചതിക്കും കേസ്. നമുക്കൊരു വ്യൂസും തരത്തില്ല കേസ്. അതുകൊണ്ട് ഒറ്റ ഫോണിൽ നിന്ന് ഈ പരിപാടി കാണിക്കരുത്. മൂന്നാല് ഫോണുകളുണ്ടെങ്കിൽ മാത്രമേ മൂന്നാല് അക്കൗണ്ട് തുടങ്ങി ഇങ്ങനെ വ്യൂസ് ഒന്ന് കാണാൻ പറ്റൂ. അങ്ങനെ ഈ വീഡിയോ ഞാൻ 5 ട്രിക്കുകൾ ഞാൻ പറഞ്ഞു തരികയാണ് കേസ്. അങ്ങനെ തീർന്നിരിക്കുന്നു കേസ് വീഡിയോ. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, അതുപോലെ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക കേസ്. നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞ പോലെ ഷെയർ ചെയ്യുന്നത് നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടു ആർക്കെങ്കിലും ഉപകാരം ഉണ്ടെങ്കിൽ മാത്രം അവർക്ക് മാത്രം ഷെയർ ചെയ്യുക കേസ്. അല്ലാതെ ആർക്കെങ്കിലും ഷെയർ ചെയ്തിട്ട് എൻ്റെ ചാനലൊന്ന് മുടിപ്പിക്കരുത് കേസ്. കഷ്ടമുണ്ട് കേസ്. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക കേസ്. സബ്സ്ക്രൈബ് ചെയ്തത് എനിക്ക് ഇപ്പോൾ കാണിച്ചു തരാൻ 97 പേര് എൻ്റെ വീഡിയോസ് കണ്ടിട്ട് പോകുമല്ല. സബ്സ്ക്രൈബ് ചെയ്യാനാണ് കേസ് പോകുന്നത്. 3% ആൾക്കാർ മാത്രമേ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളൂ. അതിൻ്റെ മുത്തുകൾ എൻ്റെ ചങ്കുകളാണ് കേസ്. അവർ 3% ആൾക്കാരെ ഉള്ളൂ കേസ്. അത് നിങ്ങളൊന്ന് മാറ്റിയിട്ട് ഒരു 97 പേര് എന്നെ സബ്സ്ക്രൈബ്, 3 പേര് എന്നെ പോട്ട്, 3 പേര് എന്നെ ഹേറ്റ് ചെയ്തോട്ട്, 100-ൽ 97 പേര് എന്നെ സബ്സ്ക്രൈബ് ചെയ്യണം കേസ്. താങ്ക് യു കേസ്. അടുത്തൊരു നല്ല വീഡിയോ ആയി കാണുന്നത് വരെ ഗുഡ് ബൈ ഗൈസ്.